हाई हलो वेलकम बैक टू आश्ना सेजु स्पॉट अब इन्ले ना प्लस टू स्टडी टाइम टेबि अप्लोड कुरे पे प्लस वणि स्टडी टाइम टेबि अप्लोड पर अब या यान पर वीडियो एड़ता वीडियो पशे मनसा तोट अब मार्च पति नि मेन एक्सामि पब्लिक एक्सामि टाइम टेबि इधाने यानिन्ले नोकदा कटो मार्च टेन पार्ट टू लांग्वेज मार्च फोर्टीन अब पता कहें पद पन् पदमू मूं दस गाप मैथमेटिक्स एक्साम वो अद मार्च पदा अब गापिल केमिस्ट्री वो मार्च पद गापिल बयोलजी वो रु दस गाप मार्च इतने फिजिक्स और दस कर्च मुपेन इंग्लिश एक्साम अब इन ना मनस इंग्लिश पढ़ी कम दस गाप वो मार्च पदी मैथ्सी और मूं डेस् गाप वो अब मैथ्स पढ़ी कम इवे पढ़ी इन समय अदानो ना मेन कॉन्सट्रेट मार्च पदा केमिस्ट्री मार्च पद बयोजी मार्च इतक फिजिक्स एक्साम अब इत्र एक्सामसा श्रद्धि अल सवेज एक्साम वो पता सैकंड लांग्वेज अब ई मू सब्जक्ट सैकंड लांग्वेज डेली ओर चाप्टरों रू चाप्टर वैच् पढ़ा तीरावे अब या प्लान पर प्लस वणि नि मॉडल एक्साम स्टार्ट कह मार्च मूंद अब मार्च मूं वे नि समय अब मार्च मूं ईवनिंग टाइम अब എപ്പോഴാണോ എക്സാംസ് കഴിയുന്നത് മാർച്ച് 3 ന് ഉച്ച വരെയാണോ അല്ലെങ്കിൽ വൈകുന്നേരം വരെയാണോ എന്ന് എനിക്കറിയില്ല എങ്ങനെയായാലും മാർച്ച് 4 തീയതി ഈവനിംഗ് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയം ഒരു 4 മണിക്കൂർ ഉണ്ടാകും അത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്റ്റ് പാർട്ട് 2 ലാംഗ്വേജ് ഉണ്ടല്ലോ എക്സാംസ് വരുന്ന ഫസ്റ്റ് എക്സാമിന് മാർച്ച് 10 നുള്ള ആ എക്സാമിന് വേണ്ടി പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അന്ന് തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാം ഏതാണ് സബ്ജക്റ്റ് അവസാനം വരുന്നത് എന്നുവെച്ചാൽ അത് പഠിച്ചു തുടങ്ങുക ട്ടോ അപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കേ കെമിസ്ട്രി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് എന്നാണ് ഓർഡറില്ല അപ്പം ഫിസിക്സ് ആണ് അവസാനം വരുന്ന എക്സാം കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് മാത്സ് കഴിയാൻ വരുന്നത് അപ്പം കെമിസ്ട്രി ലാസ്റ്റിലേക്ക് പഠിക്കുന്ന രീതിയിൽ അപ്പം ഫിസിക്സിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് മാർച്ച് 4 തീയതി ഈവനിംഗ് തന്നെ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിക്കാം ओके नाल मुदल आराम तीय मार्च नाला वैक आरुम मणि मुदल पत् मणि वर समय फिजिक्स और चाप्टर पढ़ा ओके अद पत् मणी की कड़ी निट्स ना मणी के आरु मणिकूर् उड़क निर्बंध अलग नाइट कुरेने पढ़च रात्रि मणी कटोर मणी के आरु मणिकूर् समय ഉറങ്ങിയിരിക്കണം ഇനി മാർച്ച് 5-ാം തീയതിയാണ് മാർച്ച് 5-ാം തീയതി ഞാൻ ഈ നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് ട്ടോ വെച്ചത് ഇനി നിങ്ങൾക്ക് അത് അങ്ങനെയല്ല 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് നൈറ്റിൽ ടൈം കൂട്ടി എടുക്കണം സോറി അപ്പോൾ 4 മണി മുതൽ 8 മണി വരെയുള്ള ഒരു 4 മണിക്കൂർ സമയം 9 മണി 8 മണി തൊട്ട് 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയം 9 തൊട്ട് 1 മണി വരെ 4 മണിക്കൂർ സമയം ഉണ്ടാകും പിന്നെ 1 മണി മുതൽ 2 മണി വരെ ബ്രേക്ക് ആണ് ലഞ്ച് ബ്രേക്ക് 2 മണി മുതൽ 6 മണി വരെ 4 അവേഴ്സ് 6:30 അതായത് 6 മണി മുതൽ 6:30 വരെ പ്രെയർ ടൈമും അതേപോലെ ടീ ബ്രേക്ക് ഒക്കെ ഉണ്ടാവല്ലോ 6:30 മുതൽ 9:30 വരെ 3 മണിക്കൂറും കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഒരു 15 മണിക്കൂറാണ് ടോട്ടൽ കിട്ട മോർണിംഗ് 4 മണി മുതൽ 8 മണി വരെയുള്ള ഒരു 4 അവേഴ്സ് 9 മണി മുതൽ 1 മണി വരെയുള്ള 4 അവേഴ്സ് 2 മണി മുതൽ 6 മണി വരെയുള്ള 4 അവേഴ്സ് 6:30 ടു 9:30 വരെയുള്ള 3 അവേഴ്സ് അങ്ങനെ 15 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ട അപ്പോൾ 15 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടാനെങ്കിൽ 3 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര 3 അല്ലെങ്കിൽ 4 3 മണിക്കൂർ അല്ലേ 4 മണിക്കൂർ മതിയാവും ഓരോ ചാപ്റ്റർ പഠിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോ പഠിക്കാം ട്ടോ ഓരോ ചാപ്റ്ററിലും അപ്പം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ 4 മണിക്കൂർ എടുക്കാനെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 3.5 ചാപ്റ്റർ വെച്ചിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ മാർച്ച് 5-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യാം മാർച്ച് 5-ന് നിങ്ങൾ ഫിസിക്സ് പഠിക്കുക ഫിസിക്സിലെ ബാക്കി ചാപ്റ്റേഴ്സ് ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ ഫിസിക്സിലെ ബാക്കി ചാപ്റ്റേഴ്സ് ആയ ഒരു 3.5 ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾ മാർച്ച് 5-ന് പഠിക്കുക അപ്പോൾ ഒരു 4.5 ചാപ്റ്റേഴ്സ് ഇപ്പം ഫിസിക്സിൽ പഠിച്ചു കഴിഞ്ഞു
പിന്നെ മാർച്ച് ആറിന് ആറിന് ഒരു ഉച്ച വരെയുള്ള സമയം, അതായത് ഒരു രണ്ട് ചാപ്റ്റർ പഠിക്കുന്ന സമയവും കൂടെ. അപ്പോൾ ഫിസിക്സോ ഏകദേശം നിങ്ങൾക്കൊരു ആറ് ചാപ്റ്റേഴ്സ്, നാലര രണ്ടോ ആറര ഏഴ് ചാപ്റ്റേഴ്സോളം ഫിസിക്സ് പഠിച്ച് തീർക്കാം. അതിനുശേഷം മാർച്ച് ആറിന് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമുണ്ടല്ലോ, വൈകുന്നേരത്തെ രണ്ട് ടൈം, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം, ഒരു 6:30 മുതൽ 9:30 വരെയുള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സബ്ജക്റ്റായ ബയോളജി പഠിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ബയോളജിയിൽ ഒരു രണ്ട് ചാപ്റ്റേഴ്സ് മാർച്ച് ആറിന് തീർക്കാം. മാർച്ച് 7 നിങ്ങൾക്ക് ഒരു ഉച്ച വരെയുള്ള സമയത്ത് ഒരു രണ്ട് ചാപ്റ്റേഴ്സ് കൂടിയും, ബയോളജിയിൽ ഒരു രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് കൂടിയും പഠിച്ച് തീർക്കുക 7-ാം തീയതി ഒരു വൈകിട്ട് വരെയുള്ള സമയം. പിന്നെ 7-ാം തീയതി വൈകിട്ട് മുതൽ, അതായത് 6:30 to 9:30 വരെയും, 8-ാം തീയതി ഫുള്ളും നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രി പഠിക്കുക 8-ാം തീയതി ഫുള്ളും, അതേപോലെ 9-ന് ഒരു ഉച്ച വരെയും, അല്ലെ 8-ാം തീയതി ഫുള്ളും നിങ്ങൾ കെമിസ്ട്രി പഠിക്കുക. കെമിസ്ട്രിയിൽ ഒരു 5-6 ചാപ്റ്റേഴ്സ്, 2-3 4-5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ട് 8-ാം തീയതി ഫുള്ളും പഠിക്കുക, 8-ാം തീയതി 4 ചാപ്റ്റേഴ്സും 7-ാം തീയതി ഉച്ചയ്ക്ക് 2 ചാപ്റ്റേഴ്സും, അങ്ങനെ 6-7 ചാപ്റ്റേഴ്സ് കെമിസ്ട്രി നിങ്ങൾക്ക് പഠിച്ച് തീരും. പിന്നെ 9-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, 9-ാം തീയതി ഫുള്ള് ലാംഗ്വേജ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, 10-ാം തീയതി എക്സാംസ് എഴുതുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ടൈം ടേബിൾ കേട്ടോ, ഞാൻ പറഞ്ഞു തന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ടൈം ടേബിളും കൂടെ ഇടാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവെങ്കിൽ അതും കൂടെ കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ടൈം ടേബിൾ അതുപോലെയൊക്കെ മാറ്റുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്ലസ് വണ്ണിന് ഇനി സമയമല്ലല്ലോ, ഒരുപാട് സമയം പഠിക്കാനില്ലല്ലോ എന്നൊന്നും കരുതിയിരിക്കരുത്. ഇനിയും സമയമുണ്ട്, സമയം അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഡെയിലി ഒരു 3.5 ചാപ്റ്റേഴ്സെങ്കിലും, അല്ല 3.5 മണിക്കൂർ എങ്കിലും മാത്രമേ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാവും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പം ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ലാംഗ്വേജും മാത്രം, ലാംഗ്വേജ് സബ്ജക്റ്റ് മാത്രം ഇപ്പോൾ പഠിച്ച് തുടങ്ങുക. ഈ ഒരു 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള 7 ദിവസം സമയം അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. പിന്നെ മാത്തമെറ്റിക്സ് ഒന്നും ഇപ്പോൾ പഠിക്കാൻ നിൽക്കേണ്ട, 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ 3 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി മാത്തമെറ്റിക്സ് തന്നെ ഒരു 3 ചാപ്റ്റേഴ്സ് പെർ ഡേ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ കെമിസ്ട്രിക്കും ബയോളജിക്കൊക്കെ ഇൻ ബിറ്റ്വീൻ 1 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഈ 1 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 3-4 ചാപ്റ്റർ 3.5 ചാപ്റ്റർ 1 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 2-2.5 ചാപ്റ്റർ അന്നും പഠിക്കാം. അതിൻ്റെ കൂടെ റിവിഷനും കൂടെ വരുമ്പം ആ 1 ദിവസം ഫുള്ള് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ടൈം ടേബിളും കൂടെ ഇടാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ് പ്ലസ് വണ്ണുകാർക്ക്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ.